ഞാനിന്ന് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഞാൻ താമസിക്കുന്നത് ഹാൻസ് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ്. അവിടെ അത് തായ്പേയ് 101 എന്ന് പറയുന്ന ആ ടവറിൽ നിന്നൊരു ഒരു ഒരു ഏകദേശം 1.5 kilometers ദൂരത്തിലാണ്. പക്ഷേ എനിക്ക് എൻ്റെ വിൻഡോയിൽ നോക്കിക്കഴിഞ്ഞാൽ ദ ടവർ ആസ് എ ഹോൾ കാണാൻ പറ്റും. ഒരു ഭയങ്കര നല്ല വ്യൂ ആണ്. വൺ ഓഫ് ദ മെയിൻ എൻ്റർടൈൻമെൻറ്റ്, എൻ്റെ ഒരു മെയിൻ എൻ്റർടൈൻമെൻറ്റ് ആ ടവറെ നോക്കി കിടക്കുക എന്നുള്ളതാണ്. അമേസിങ് ആണ്. കാരണം ഇവിടെ ഒരു ഇവിടെ ഇപ്പം മൺസൂൺ സീസണാണ്. മൺസൂൺ സീസൺ അപ്പോൾ ഈ ക്ലൗഡ്സ് വന്ന് ഈ ടവറിനെ പകുതി മറയ്ക്കും, പെട്ടെന്ന് സൺലൈറ്റ് വരും. ഒരു ഒരു ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പം ഞാൻ എൻ്റെ റൂമിലേക്ക് ഞാൻ പരിചയപ്പെടുത്താം, റൂമിനെ പരിചയപ്പെടുത്താം. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. താങ്ക്സ്. ഞാൻ പെരയ്ക്കകത്തോട്ട് അല്ല, ആ മുറിയിലോട്ട് കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്ന വ്യൂ ഇതാണ്. എനിക്കൊരു ഫുൾ ലെങ്ത് മിററൊക്കെ ഉണ്ട്. മൈക്രോവേവും ഫ്രിഡ്ജൊന്നും അല്ല കേട്ടോ, യഥാർത്ഥത്തിൽ ഇതാത്ത ഇവിടെ ഇരിക്കുന്നത്. ഇതൊരു മിററാണ്. പിന്നെ എൻ്റെ ബാത്റൂം ടോയ്ലറ്റ് ഫെസിലിറ്റീസാണ്. ഒരു ഗ്രാൻഡ് സെറ്റപ്പാണ്. അതെൻ്റെ ടോയ്ലറ്ററി ബാഗാണ്. അപ്പം ഒരു ഭയങ്കര അവർക്ക് എല്ലാ മൂന്നാം ദിവസവും അല്ലെങ്കിൽ എല്ലാ രണ്ടാം ദിവസവും എനിക്ക് എൻ്റെ ടവൽസ് മുഴുവൻ അവർ എക്സ്ചേഞ്ച് തരും. പിന്നെ ഒരു മോട്ടൺ ഷവർ, ഇങ്ങനത്തെ ഷവറിലൊക്കെ കുളിച്ച് കഴിയുമ്പോഴാണ് ഈ വാട്ടർ കൺസർവേഷനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ ഷവറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാട്ടർ ശരിക്കും സേവ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു കിച്ചൺ ടേബിളുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് കബോർഡ്സും ഉണ്ട്. അവർ വന്നപ്പോൾ എനിക്ക് ഫ്രിഡ്ജിനകത്ത് കുറച്ച് കോംപ്ലിമെൻ്ററി ഡ്രിങ്ക്സൊക്കെ വെച്ചായിരുന്നു. സൈസ് ഇതുണ്ടോ, കുറേ കോംപ്ലിമെൻ്ററി 2 ബിയർ, കൊക്കക്കോള, പിന്നെ കുറച്ച് വെള്ളം തണുപ്പിച്ചിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് കിട്ടുന്ന പാലും ഇടയ്ക്ക് കിട്ടുന്ന ഈ ഇതൊക്കെ മിൽക്സൊക്കെ ഞാൻ അതിനകത്ത് സേവ് ചെയ്യും. പിന്നെ ഫ്രീസറിൽ വെച്ചായിരുന്നു ഇന്നലെ ഒരു സാധനം, ഉണ്ടോ, ബബിൾ ടീ, മറന്നുപോയി. അത് ഫ്രീസറിൽ വെച്ചിട്ട് പെട്ടെന്ന് കുടിക്കാൻ തീരുമാനിച്ചായിരുന്നു. അതിൻ്റെ പണി കിട്ടി, താഴെ വെച്ചേക്കല്ലേ. അപ്പം ഇതാണ്. പിന്നെ മൈക്രോവേവ് ഉണ്ട്, പിന്നെ ഒരു കിച്ചൺ ടേബിൾ. എനിക്ക് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഒരു വെള്ളം ചൂടാക്കുന്ന സാധനം, പിന്നെ കുറേ കോംപ്ലിമെൻറ്റ് ടീ കോഫി ഒക്കെ അവർ തന്നിട്ടുണ്ട്. ഒരു ടവൽ, പിന്നെ പാത്രം കഴുകാനുള്ള ഒരു സ്ക്രബറും ഒരു ഇതും, എന്താ, ലിക്വിഡും. ഇതിനൊക്കെ ഹോട്ട് വാട്ടറും, എല്ലാ പൈപ്പിനകത്തും ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും വരുന്ന സാധനമാണ്. പിന്നെ ഇതാണ് ഏറ്റവും വൃത്തികെട്ട സ്ഥലം, ഇന്നത്തെ ഈ റൂമിലെ. ഗൈസ്, ഒരു സാധനത്തിനെ പരിചയപ്പെടുത്താം. എൻ്റെ വീഡിയോസ് എടുക്കാൻ തീരുമാനിച്ചത്, എൻ്റെ ഒരു വ്ളോഗ് തുടങ്ങാൻ തന്നെ തീരുമാനിച്ചത് ബോറടി മാറ്റാനാണ്. അപ്പോൾ എനിക്ക് എൻ്റെ റെക്കോർഡിംഗ് ഡിവൈസാണ് ഈ കാണുന്നത്. ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ മേളിലുള്ള ആ സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. ആ മൊബൈൽ സ്റ്റാൻഡ് എൻ്റെയാണ് കേട്ടോ. പിന്നെ എനിക്കൊരു ഇതാണ് എൻ്റെ വർക്ക് ടേബിൾ. പിന്നെ അവരെനിക്ക് നല്ലൊരു മനുഷ്യരാണ് കേട്ടോ ഇവർ. നല്ലൊരു ചെയർ, വർക്ക് ചെയർ, പിന്നെ ഒരു സോഫ, പിന്നെ ഒരു ടേബിൾ ജസ്റ്റ്, പിന്നെ കാലി കെട്ടി വയ്ക്കാൻ ഒരു ഓറഞ്ച് കളർ സാധനം. ഒരിക്കലും മിസ്സാകത്തില്ല, കാരണം ഞാൻ ഓറഞ്ച് കളറുള്ളതുകൊണ്ട്. ബിഗ് ട്വിൻ ബെഡ്, പിന്നെ ഒരു സോഫ. സോഫ ചുളുങ്ങി കിടക്കുകയാണ്, കാരണം ഞാൻ അതേ കടന്ന് ആകാശത്തോട്ട് നോക്കിയിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിനോദം. ഞാൻ കാരണം ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ അതിൽ നിന്ന് കിടക്കാം, കണ്ടോ, കിടക്കുമ്പോൾ ഞാൻ കാണുന്ന ഈ വ്യൂ ആണ്. ഇത് ഇങ്ങനത്തെ അതേ സെയിം വ്യൂ എൻ്റെ കണ്ണിന്, കണ്ണിൻ്റെ അതേ ഇതിലുള്ള അതേ ലൈനിലുള്ളൊരു ഇതാണ്, വ്യൂ ആണ്. പിന്നെ എനിക്ക് താഴോട്ട് നോക്കിയാൽ കണ്ടോ, ആ തൈവാൻ ജംഗ്ഷൻ, നമ്മുടെ പഴയ തൈവാൻ ജംഗ്ഷൻ. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു ഗൈസ്, എല്ലാവരും ഇവിടെ ഷൂസാണ് ധരിക്കുന്നത്. ഓൾ പീപ്പിൾ. ഞാൻ നോക്കിയിട്ട് ഇതിലെ നടന്നു പോയ കഴിഞ്ഞ ഒരു ഒരാഴ്ചക്കുള്ളിൽ ഞാൻ നോക്കിയിട്ട് എല്ലാവരും ഷൂസാണ് ധരിക്കുന്നത് ട്രാവൽ നടക്കുമ്പം. ദാറ്റ് ഈസ് വൺ തിങ്. ആൻഡ് എൻ്റെ ഒരു നല്ല ഗുണത്തിന് ഞാൻ ഷൂസാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ഗുരുത്വം. പിന്നെ ഗൈസ്, ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമുണ്ട്. ഈ ബെഡിൻ്റെ അടുത്തുള്ള സ്വിച്ചാണ്, മാസ്റ്റർ സ്വിച്ചാണ്. ഞാനത് പ്രസ് ചെയ്യാം കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചോണേ. ഞാൻ ആ ലൈറ്റ്സ് കാണിച്ചു തരാം.
അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെയാണ് വാർഡ്രോപ്സ്, അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഇട്ടുണ്ട്. അതിനകത്തൊരു സേഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു മുട്ടൻ ടി വി. ആ ടി വി എനിക്ക് എൻ്റെ വർക്ക് ടേബിളിൽ ഒരു എച്ച് ഡി എം ഐ കേബിൾ പോർട്ടുണ്ട്. അതുവഴി എനിക്ക് ടി വി കണക്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് അതിനകത്തൂടെ നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമും ഒക്കെ കാണാൻ പറ്റും. ആമസോൺ ഇവിടെ പ്രസൻസ് ഇല്ല ബേസിക്കലി, എന്നാലും അതൊക്കെ അതിനകത്തുള്ള സാധനങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ മാസ്റ്റർ സ്വിച്ച് ഒന്ന് അമർത്താവേ, നോക്കിക്കണോ ലൈറ്റ് ഓഫാകുന്നതിൻ്റെ സീക്വൻസ് നോക്കിക്കണേ. കണ്ടോ, ഞാൻ അതായത് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ലൈറ്റുകൾ ഓരോ സീക്വൻസിലാണ് ഓഫായി പോകുന്നത്. അതായത് ഞാൻ ഈ ബെഡ്റൂമിൻ്റെ ഇവിടെ കിടന്ന് എത്തിയിട്ട് ഓഫ് ചെയ്ത് കഴിയുമ്പം പതുക്കെ പതുക്കെ പതുക്കെയാണ്, അതായത് ഒരു ചെറിയ ഡിലേ, ഒരു സെക്കൻഡ് ഓഫ് ഡിലേയിലാണ് സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ ഓണാക്കി കാണിക്കാം, അപ്പോഴും ശ്രദ്ധിക്കണം. കണ്ടോ, അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങേയറ്റത്തേക്കാണ് ലൈറ്റ് ഓണായി വരുന്നത്. ഇതൊരു ഭയങ്കര സർപ്രൈസിങ് തിങ് ആയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഇത് ശ്രദ്ധിച്ചത്. ഇതെന്താ ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കിടക്കാൻ നേരം എൻ്റെ അടുത്തുള്ള ലൈറ്റാണ് ഏറ്റവും അവസാനം കെടുന്നത്. അതേസമയം ഞാൻ എഴുന്നേൽക്കുമ്പം എൻ്റെ കണ്ണിൻ്റെ അടുത്തുനിന്ന് ദൂരെയുള്ള ലൈറ്റാണ് ഫസ്റ്റ് ഓണാകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണിനൊരു ഒരു ഒരു ഹാർഷ്നെസ് ഫീൽ ചെയ്യല ഓണാകുമ്പോഴും ഓഫാക്കുമ്പോഴും. ഒന്നുകൂടെ ഞാൻ ഓണാക്കാവേ, ഓഫാക്കാവേ. കണ്ടോ, ഓഫായി. കണ്ടോ, ഇത് ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ്. അവരതിന് സ്വിച്ചല്ല ഉപയോഗിച്ചിരിക്കുന്നത്, അവരതിന് റിലേ എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചിരിക്കുന്നത്. വൺ സീക്വൻസ്, ഇറ്റ് വർക്ക്സ് ഇൻ എ സീക്വൻസ്. സോ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ റൂമിൻ്റെ ചരിത്രം. അടിപൊളി സോഫയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്നെപ്പോലെ ഒരു കാടാമുട്ടൻ മനുഷ്യനെ അവർ അതിനകത്ത് സപ്പോർട്ട് ചെയ്യും. നൈസ് പ്ലേസ് ടു സേ, വെരി എക്സ്പെൻസീവ് പ്ലേസ് ആണ്. പിന്നെ എനിക്ക് ഈ ബെഡ് ലാംപ്സൊക്കെ എനിക്ക് ആവശ്യത്തിനനുസരിച്ചാണ്. ഓരോ വശത്തും ഉള്ളവർക്ക് ഓരോ തരത്തിൽ ഓരോരുത്തർക്കും ഓണാക്കാം. പിന്നെ ഇതിനകത്തൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, പ്ലഗ് പോയിൻറ്സിനെ ഒപ്പം തന്നെ അവർ യു എസ് ബി പോയിൻറ്സും തന്നിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ യു എസ് ബി ഐറ്റംസൊക്കെ പ്ലഗ് ആൻഡ് പ്ലേ അല്ലെങ്കിൽ ചാർജ് ചെയ്യാനൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവരുടെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, എല്ലാ ദിവസവും എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെ കവർ എന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഈ പിങ്ക് ബാഗിനകത്ത് ഞാൻ ലോണ്ടറി വാഷിങ്ങും കൊടുക്കുകയാണെങ്കിൽ അത് ചെയ്യേണ്ട, അത് ഇടേണ്ട വിധവും അതിൻ്റെ കോസ്റ്റൊക്കെയാണ്. പിന്നെ എനിക്ക് അവരൊരു വലിയ ബോട്ടിൽ ഒരു വലിയ കാറ്റൻ വാട്ടർ തരും, 24 ബോട്ടിൽസ്, 600 ml ബോട്ടിൽസ് ഉള്ള വെള്ളം. പിന്നെ വൈറ്റ് റോൾ ഓഫ് കവറിനകത്ത് ഞാൻ ഗാർബേജ് ഒക്കെ ഉണ്ടാണ്. അതൊക്കെയാണ് ഇതിനകത്തൊരു ബ്യൂട്ടി. അവർ സമ്പർക്കമില്ലാതെ ഒരു 14 ദിവസം ഞാനിവിടെ താമസിക്കാനുള്ള എല്ലാ സെറ്റപ്പും അവരെനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ അറ്റ് ദ എൻഡ് ഗവൺമെൻറ് റിക്വയർമെൻ്റാണ്, എല്ലാ ദിവസത്തെയും ടെമ്പറേച്ചർ എടുത്ത് ഞാൻ മാർക്ക് ചെയ്ത് വെക്കണം. അതിനുള്ള തെർമോമീറ്റർ അവർ തന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എ സി നമുക്ക് എൻ്റെ ബോഡിയുടെ ഒരു പ്രശ്നമായിരിക്കും, അതുണ്ടോ ഒന്നും കൂടെ കാണിച്ച് വയ്ക്കാം. ഈ ഭയങ്കരമായിട്ട് തണുക്കും എനിക്ക്. അതുണ്ടോ ലാൻ കേബിൾ, ഈ എച്ച് ഡി എം ഐ കേബിൾ എല്ലാ സാധനമാണ്. അതാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം. തൈവാനിൽ 110 volts to 50 volts ആണ് കറണ്ടിൻ്റെ ഒരു ഒരു ഫ്രീക്വൻസി. അപ്പം ബി കെയർഫുൾ, നമുക്ക് ഒരു പ്രോപ്പർ ട്രാവൽ അഡാപ്റ്റർ ഇല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങളൊന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ ഗൈസ് അതാണ് എൻ്റെ റൂം. താങ്ക് യു.